കോവിഡ് ഭീതിയിൽ മരണഭയത്താൽ വീട്ടിലടച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ പടിപടിയായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമ്പോഴും ഏവർക്കും ഉള്ളിൽ കോവിഡ് എന്ന ഭയം ഉണ്ടായിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ മാമാങ്കം വന്നെത്തിയപ്പോൾ പലയിടങ്ങളിലും കോവിഡ് നിയന്ത്രണങ്ങളൊന്നും പാലിക്കപ്പെടാത്ത കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പലവിധ നിയന്ത്രണങ്ങൾ നാട്ടിൽ നടപ്പിലാക്കിയിരുന്നു ഇതിൽ പല നിയന്ത്രണങ്ങളും പടിപടിയായി ഒഴിവാക്കിയെങ്കിലും കോവിഡ് വ്യാപനത്തിനെതിരെ മുഖ്യമായും പാലിക്കേണ്ട മുൻകരുതലുകളായ മാസ്ക് സാനിറ്റൈസർ എന്നിവയുടെ ഉപയോഗം ആൾക്കൂട്ട നിയന്ത്രണം സാമൂഹ്യ അകലം പാലിക്കൽ എന്നിവ കർശനമായും ഇപ്പോഴും പാലിക്കേണ്ടതു തന്നെയാണ് കാരണം കോവിഡ് നാട്ടിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ല രോഗവ്യാപനം പലയിടങ്ങളിലും ഇപ്പോഴുമുണ്ട് ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന്റെ പേരിൽ വിവാഹം ആഘോഷങ്ങൾ കളിയാട്ടങ്ങൾ എന്നിവയ്ക്ക് ഇപ്പോഴും കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത് എന്നാൽ കോവിഡ് എന്ന മഹാമാരി നമുക്കിടയിലുണ്ടെന്ന യാതൊരു ഭാവവും എവിടെയും കാണാനേയില്ല അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന്റെ ആവേശത്തിമർപ്പിലാണ് എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി വന്നുപോയ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരെ കേൾക്കാൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ എത്തിയ ജനക്കൂട്ടം പാർട്ടി പ്രവർത്തകർ അണികൾ ഇവരൊന്നും മാസ്ക് ധരിച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റ് യാതൊരു കോവിഡ് പെരുമാറ്റച്ചട്ടവും പാലിച്ചു കണ്ടില്ല സാമൂഹ്യ അകലമില്ല ആൾക്കൂട്ട നിയന്ത്രണമില്ല ഇവയൊക്കെ നടപ്പിലാക്കേണ്ട ആരോഗ്യ പ്രവർത്തകർ ജാഗ്രതാ സമിതികൾ സെക്ടർ മജിസ്ട്രേറ്റ്മാർ പോലീസ് ഇവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടും ഇടപെടാത്തത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആഘോഷമായി കൊണ്ടാടാമെങ്കിൽ ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും കളിയാട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്തിനാണെന്നാണ് പലരുടെയും ചോദ്യം എന്തായാലും കോവിഡ് വ്യാപനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഇതുവരെയും ശരിയായിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം രോഗവ്യാപനം കൂടുമെന്ന നിഗമനവും ഇന്നത്തെ നിലയിൽ ശരിയാകാനാണ് സാധ്യത